ഫ്രണ്ട്സ്, ജെൽഫിസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ജെൽഫി. എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടനും കൂടി ഒന്ന് പ്രസ് ചെയ്ത് ഓളെന്ന ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്യുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. നമ്മൾ ആലപ്പുഴ ഹൗസിംഗ് ബോട്ടിൽ പോയതിന്റെ രണ്ടാം ഭാഗമാണിത്. ഇതിൽ നമ്മൾ വഞ്ചിയിൽ പോയ കുറച്ച് ഭാഗങ്ങളും പിന്നെ എന്റെ അപ്പച്ചന്റെ അമ്മയുടെ വെഡിങ് ആനിവേഴ്സറി ബോട്ടിൽ വെച്ചാണ് ആഘോഷിച്ചത്, 50-ാം വിവാഹ വാർഷികം. അതിന്റെ കുറച്ച് ഭാഗങ്ങളും കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്. അപ്പൊ നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. 5 മണിക്ക് ബോട്ട് ഒരിടത്ത് നിർത്തിയിടും. അപ്പൊ ഞങ്ങൾ എല്ലാവരും ബോട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. അപ്പം ഞങ്ങൾ ബോട്ടിൽ നിന്ന് ഇറങ്ങി കുറച്ച് നേരം അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ നടന്നു. ഇവിടെ നിന്ന് ഞങ്ങൾ വഞ്ചിയിൽ കുറേ സ്ഥലങ്ങൾ കാണാൻ പോയി. അവിടേക്ക് ബോട്ടൊന്നും പോവില്ല. അത് നല്ലൊരു കാഴ്ചയായിരുന്നു, നല്ല രസമായിരുന്നു. അതിൻ്റെ ഇരു കരകളും കാണാനും നല്ല രസമായിരുന്നു ആ കാഴ്ച. ഇതൊരു തുരുത്താണ്. ആ രണ്ട് സൈഡിലുള്ള കുറച്ച് സ്ഥലം മാത്രമേ ഉള്ളൂ, അവിടെയാണ് ആൾക്കാർ ജീവിക്കുന്നത്. അതിൻ്റെ അപ്പുറത്തൊക്കെ കൃഷിയാണ്, കുട്ടനാട്ടിലെ പുഞ്ച കൃഷിയാണ് അതിൻ്റെ അപ്പുറത്തൊക്കെ നടക്കുന്നത്. നല്ല രസമാണ് ഈ കാഴ്ചകൾ. ഈ സമയത്ത് സൺസെറ്റും നമുക്ക് കാണാൻ സാധിക്കും. നല്ല രസമായിരുന്നു അതൊക്കെ. രണ്ട് ബോട്ടുകളിലായിട്ടാണ് ഞങ്ങൾ അങ്ങോട്ട് പോയത്. അപ്പച്ചനും അമ്മയും ആൻറ്റിയും അങ്കിളും വന്നില്ല, അവർ ഹൗസ് ബോട്ടിൽ തന്നെ ഇരുന്നു. അപ്പോൾ പല സമയങ്ങളിലും ഞങ്ങളുടെ ബോട്ട് ചിലപ്പോൾ മുന്നിൽ പോവും, ചിലപ്പോൾ അവരുടെ ബോട്ട് മുന്നിൽ പോവും. അപ്പോൾ പിള്ളേർ ഓളിടുകയാണ്. ഇവിടെ ഞങ്ങൾ വഞ്ചിയിൽ നിന്ന് ഇറങ്ങി. ഇവിടെ ചുറ്റും കായലാണ്, പക്ഷേ ഇവിടെ ഫോട്ടോഷൂട്ടിനൊക്കെ വേണ്ടിയിട്ട് ഒരു സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നല്ല രസമാണ് അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാൻ. ഇതിവിടെയാണ് കല്യാൺ ജ്വല്ലറിയുടെ പരസ്യം ഉണ്ടാക്കിയത്, നമ്മുടെ പൃഥ്വിരാജൊക്കെ അഭിനയിച്ചത്. ഇപ്പോൾ നമ്മൾ തിരിച്ച് ബോട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒത്തിരി ഇരുട്ടായി തുടങ്ങി. ഇനി നമ്മൾ ബോട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ എൻ്റെ അമ്മയുടെയും അപ്പച്ചൻ്റെയും 50-ാം വിവാഹ വാർഷികം നമ്മൾ ഇന്ന് രാത്രി ബോട്ടിൽ വെച്ച് ആഘോഷിക്കുന്നുണ്ട്. അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളാണ്. അങ്ങനെ കേക്ക് മുറിച്ചതിന് ശേഷം കുട്ടികളുടെ മാത്രമല്ല വലിയവരുടെയും കലാപരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അവർ നമുക്ക് മൈക്കൊക്കെ പ്രൊവൈഡ് ചെയ്തിരുന്നു. അപ്പോൾ വലിയവരും ചെറിയവരും ഒക്കെ പാട്ടുപാടിയും ഡാൻസ് ചെയ്തും അങ്ങനെ വളരെ
ആഘോഷമാക്കി എല്ലാവരും നന്നായി എൻജോയ് ചെയ്തു. അതിനുശേഷം ഞങ്ങൾ ഡിന്നറൊക്കെ കഴിച്ച് അങ്ങനെ അവിടെ കിടന്നുറങ്ങി. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ അവർ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് തരും. ഇഡ്ഡലി സാമ്പാർ ചട്നി ഫ്രൂട്ട്സ് ഒക്കെയായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെ 8 മണിക്ക് ബോട്ട് സ്റ്റാർട്ടാവും. അത് കഴിഞ്ഞ് 9 മണി വരെ യാത്രയുള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ വന്ന സ്ഥലത്ത് തന്നെ അത് തിരിച്ചെത്തിക്കും. ഈ ഹൗസ് ബോട്ടിൽ സ്റ്റേ ചെയ്യാനായിട്ട് നമ്മൾ ഈ ബോട്ടിൻ്റെ റെൻ്റായിട്ട് 22,500 രൂപയാണ് ഇവർക്ക് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇത് വേണമെന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ ബുക്ക് ചെയ്യണം. ഇടദിവസങ്ങളിലാവുമ്പോൾ കുറച്ച് റേറ്റ് കുറയും. സാറ്റർഡേ സൺഡേസിന് പൈസ കൂടുതലാണ്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, ആ ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് ഓളെന്ന ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അങ്ങനെ ഞങ്ങൾ സ്റ്റാർട്ടിംഗ് പോയിന്റിലെത്തി. ബോട്ടിൽ നിന്ന് ഇറങ്ങി തിരിച്ചു പോവുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ഈ ബോട്ട് യാത്ര ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം. ഇത് കണ്ട എല്ലാവർക്കും നന്ദി.